കൂട്ടുകാർക്കും വിക്കി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ USS പരിശീലനത്തിനുള്ള സമയമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ചകളിൽ 10 മണിക്ക് മോക്ക് ടെസ്റ്റും 4:30 വീഡിയോ ക്ലാസ്സും ഈ ചാനലിൽ ലഭിക്കും. അതുപോലെ തന്നെ ബുധനാഴ്ചകളിൽ 10 മണിക്ക് മോക്ക് ടെസ്റ്റും 4:30 വീഡിയോ ക്ലാസ്സും ലഭിക്കും. അതുപോലെ തന്നെ ഫ്രൈഡേ 10 മണിക്ക് മോക്ക് ടെസ്റ്റും 4:30 വീഡിയോ ക്ലാസ്സും ഈ ചാനലിൽ ലഭിക്കും. കൂടാതെ ഞായറാഴ്ചകളിൽ സ്പെഷ്യൽ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ USS എക്സാം കോച്ചിങ് സമയമാണ് ഇവിടെ നൽകിയിട്ടിരിക്കുന്നത്. കൂട്ടുകാർ ഇതുപ്രകാരം ചാനൽ സന്ദർശിക്കാൻ ശ്രമിക്കുമല്ലോ. LSS USS ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുൻവർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണിത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും 4 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഇത്തരം ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തേതിൽ 1-ാമത്തെ ചോദ്യം, അടിസ്ഥാന ശാസ്ത്രം. ലോക ഊർജ സംരക്ഷണ ദിനം എന്നാണ്. ഓപ്ഷൻ എ February 28, ഓപ്ഷൻ ബി August 6, ഓപ്ഷൻ സി September 16, ഓപ്ഷൻ ഡി December 14. ഉത്തരം ഓപ്ഷൻ ഡി December 14. അടുത്ത ചോദ്യം, പൂർത്തിയാവാത്ത ഒരു വൈദ്യുത സർക്യൂട്ട് വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് പൂർത്തിയാക്കി ബൾബ് പ്രകാശിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കുന്നു. ആ പരീക്ഷണത്തിലെ ഒരു കണ്ടെത്തൽ താഴെ കൊടുക്കുന്നു. ഉപയോഗിച്ച വസ്തു നിരീക്ഷണം. ഉപയോഗിച്ച വസ്തു ഉണങ്ങിയ ശീമക്കൊന്ന. നിരീക്ഷണം, ബൾബ് പ്രകാശിക്കുന്നില്ല. ഉണങ്ങാത്ത ശീമക്കൊന്ന്, നിരീക്ഷണം, ബൾബ് പ്രകാശിക്കുന്നു. ഈ നിരീക്ഷണത്തിൽ നിന്ന് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം തന്നിരിക്കുന്നവയിൽ ഏത്? ഓപ്ഷൻ എ മരം വൈദ്യുതി കടത്തിവിടുന്നു, ഓപ്ഷൻ ബി പച്ച നിറം വൈദ്യുതി കടത്തിവിടുന്നു, ഓപ്ഷൻ സി ജലാംശം വൈദ്യുതി കടത്തിവിടുന്നു, ഓപ്ഷൻ ഡി വണ്ണം കുറഞ്ഞ കമ്പ് വൈദ്യുതി കടത്തിവിടുന്നു. ഉത്തരം ഓപ്ഷൻ സി ജലാംശം വൈദ്യുതി കടത്തിവിടുന്നു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ സോഡാജലം ലീനവും ലായകവും ദ്രാവകവുമാണ്, ഓപ്ഷൻ ബി വായു ലീനവും ലായകവും വാതകവുമാണ്, ഓപ്ഷൻ സി പഞ്ചസാര ലായനി ലീനവും ലായകവും ഖരമാണ്, ഓപ്ഷൻ ഡി സ്റ്റീൽ ലീനം ഖരവും ലായകവും ദ്രാവകവുമാണ്. ഉത്തരം ഓപ്ഷൻ ബി വായു ലീനവും ലായകവും വാതകവുമാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവരിൽ ആരാണ് ഇതുവരെയുള്ള ചാന്ദ്രയാത്രകളിൽ അവസാനത്തേതിൽ പങ്കെടുത്തത്? ഓപ്ഷൻ എ എഡ്വിൻ ആൻഡ്രിൻ, ഓപ്ഷൻ ബി യൂജിൻ സെർനാൻ, ഓപ്ഷൻ സി ഡേവിഡ് സ്കോട്ട്, ഓപ്ഷൻ ഡി അലൻ ഷെപ്പേർഡ്. ഉത്തരം ഓപ്ഷൻ ബി യൂജിൻ സെർനാൻ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഒരിനം കോശമാണ് ചിത്രത്തിൽ, ഏതു കോശമാണിത്? ഓപ്ഷൻ എ ചുവന്ന രക്തകോശം, ഓപ്ഷൻ ബി നാഡീകോശം, ഓപ്ഷൻ സി കവിൾ കോശം, ഓപ്ഷൻ ഡി പേശികോശം. ഉത്തരം ഓപ്ഷൻ ബി നാഡീകോശം. അടുത്ത ചോദ്യം, കാന്തവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ബാർകാന്തത്തിൻ്റെ മധ്യഭാഗത്താണ് കാന്തിക ശക്തി കൂടുതൽ, ഓപ്ഷൻ ബി എല്ലാ കാന്തത്തിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും, ഓപ്ഷൻ സി സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം തെക്ക് വടക്കു ദിശയിൽ നിൽക്കുന്നു, ഓപ്ഷൻ ഡി കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ബാർകാന്തത്തിൻ്റെ മധ്യഭാഗത്താണ് കാന്തിക ശക്തി കൂടുതൽ. അടുത്ത ചോദ്യം, കാലിലെ എല്ല് പൊട്ടിയ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ഏതെല്ലാം? ഒന്ന് മെല്ലെ നടത്തിച്ചു നോക്കുന്നു, രണ്ടാമത്തേത് പരുക്കേറ്റ ഭാഗം തിരുമുന്നു, മൂന്ന് കാൽ ശക്തിയായി ഇളക്കുന്നു, നാല് പരുക്കേറ്റ ഭാഗം ഇളകാത്ത വിധം മരക്കഷ്ണമോ മറ്റോ വെച്ച് കെട്ടുന്നു. ചെയ്യാൻ പാടില്ലാത്തത് ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി എല്ലാം. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3. ഒന്നാമത്തെ മെല്ലെ നടത്തിച്ചു നോക്കുന്നു, രണ്ടാമത്തെ പരുക്കേറ്റ ഭാഗം തിരുമുന്നു, മൂന്നാമത്തെ കാൽ ശക്തിയായി ഇളക്കുന്നു. ഇതെല്ലാം ചെയ്യാൻ പാടില്ലാത്തതിൽ പെടുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഒന്ന് കോമ്പല്ല്, കടിച്ചു കീറാൻ സഹായിക്കുന്നു. രണ്ട് ഉളിപ്പല്ല്, കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. മൂന്ന് ചവർണകം, ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം. ശരിയായ ജോഡി ഇതെല്ലാതും ഉൾപ്പെടുന്നു.
അടുത്ത ചോദ്യം. മൂന്ന് ടെസ്റ്റ് ട്യൂബുകളിൽ നേർപ്പിച്ച സൾഫൂറിക് ആസിഡ്, കാസ്റ്റിക് സോഡ ലായനി, ജലം എന്നിവ വെവ്വേറെ എടുത്തു വച്ചിരിക്കുന്നു. ഇവ ഓരോന്നിലും ഓരോ പി എച്ച് പേപ്പർ മുക്കി നിറം പരിശോധിക്കുന്നു. ഈ പരീക്ഷണത്തിലൂടെ ഏതെല്ലാം വസ്തുക്കളെ തിരിച്ചറിയാം? ഓപ്ഷൻ എ, ആസിഡും ആൽക്കലിയും തിരിച്ചറിയാം. ഓപ്ഷൻ ബി, ആസിഡും ജലവും തിരിച്ചറിയാം. ഓപ്ഷൻ സി, ആൽക്കലിയും ജലവും തിരിച്ചറിയാം. ഓപ്ഷൻ ഡി, ആസിഡും ആൽക്കലിയും ജലവും തിരിച്ചറിയാം. ഉത്തരം ഓപ്ഷൻ ഡി, ആസിഡും ആൽക്കലിയും ജലവും തിരിച്ചറിയാം. അടുത്ത ചോദ്യം. ഒരു ചെടിയിലെ വിത്തെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളച്ചാൽ എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തേത്, എല്ലാ ചെടികൾക്കും വളരാൻ ആവശ്യമായ സ്ഥലം ലഭിക്കില്ല. അടുത്തത്, എല്ലാ ചെടികൾക്കും ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കില്ല. അടുത്തത്, എല്ലാ ചെടികൾക്കും വേണ്ടത്ര വെള്ളവും വളവും ലഭിക്കില്ല. അടുത്തത്, എല്ലാ ചെടികളിലും ഹരിതകം ഉണ്ടാവില്ല. ഓപ്ഷൻ എ 1, 2, 3, ശരി. ഓപ്ഷൻ ബി 2, 3, 4. ഓപ്ഷൻ സി 1, 3, 4. ഓപ്ഷൻ ഡി എല്ലാം ശരി. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3. 3 ശരി. 1, 2, 3 ശരി, 4 ശരിയല്ല എന്നാണ് പറയുന്നത്. ശരി, എല്ലാ ചെടികൾക്കും വളരാനാവശ്യമായ സ്ഥലം ലഭിക്കില്ല. എല്ലാ ചെടികൾക്കും ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കില്ല. മൂന്നാമത്തേത്, എല്ലാ ചെടികൾക്കും വേണ്ടത്ര വെള്ളവും വളവും ലഭിക്കില്ല. അതാണ് ഓപ്ഷൻ എ 1, 2, 3 ശരിയെന്ന് എഴുതിയിട്ടുള്ളത്.